ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ അടുത്ത മാസം പകുതിയോടെ ഇന്ത്യ സന്ദർശിക്കുമെന്ന് റിപ്പോർട്ട്. ഇന്തോനേഷ്യയിൽ നടക്കുന്ന G20 ഉച്ചകോടിയിലേക്കുള്ള യാത്രാ മധ്യയായിരിക്കും കിരീടാവകാശി ഇന്ത്യയിലെത്തുക. നവംബർ 15-16 തീയതികളിലാണ് G20 ഉച്ചകോടി നടക്കുന്നത് എന്നതിനാൽ നവംബർ 14-നായിരിക്കും ഏതാനും മണിക്കൂറുകൾ മാത്രം നീളുന്ന MBSിൻ്റെ ഇന്ത്യ സന്ദർശനം. ഇരു രാഷ്ട്ര നേതാക്കളും തമ്മിൽ ഊർജ സുരക്ഷയടക്കം വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. 2016-ലും 2019-ലുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 തവണ ഇതുവരെ സൗദി അറേബ്യ സന്ദർശിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഉംറ തീർത്ഥാടകർക്ക് ഇൻഷുറൻസ് പോളിസിയിലൂടെ പരിരക്ഷ ലഭിക്കുന്ന ചില സാഹചര്യങ്ങൾ സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം വ്യക്തമാക്കി. പെട്ടെന്നുള്ള പകർച്ചവ്യാധി രോഗ അണുബാധ, പൊതു അപകടങ്ങളും മരണങ്ങളും, പുറപ്പെടുന്ന വിമാനങ്ങളുടെ റദ്ദാക്കൽ അല്ലെങ്കിൽ കാലതാമസം, അടിയന്തര ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയാണ് പോളിസി പരിരക്ഷ ലഭിക്കുന്ന ചില ഘട്ടങ്ങളെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. പോളിസി നയപ്രകാരം 1 ലക്ഷം റിയാൽ വരെയുള്ള പരിരക്ഷ ഉപയോക്താവിന് ലഭിക്കും. വിദേശ തീർത്ഥാടകർക്ക് ഉംറ ഇൻഷുറൻസ് നിർബന്ധമാണെന്നും വിസ ഫീസിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഒമാന്റെ ബജറ്റ് വിമാനമായ സലാമെയർ ചെക്ക് റിപ്പബ്ലിക് തലസ്ഥാനമായ പ്രാഗിലേക്ക് കാർഗോ വിമാന സർവീസ് തുടങ്ങി. മസ്കറ്റിൽ നിന്നും മേഖലയിലേക്കുള്ള ആദ്യത്തെ A321F കാർഗോ എയർക്രാഫ്റ്റിന്റെ ഉദ്ഘാടനം മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്നു. പ്രാഗ് എയർപോർട്ടിലെത്തിയ സലാമെയറിന് ഉജ്ജ്വല സ്വീകരണവും നൽകി. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ 2 ദിവസത്തെ ഔദ്യോഗിക ബഹ്റൈൻ സന്ദർശനത്തിന് നാളെ തുടക്കം കുറിക്കുമെന്ന് ദിവാൻ ഓഫ് റോയൽ കോർട്ട് പ്രസ്താവനയിൽ അറിയിച്ചു. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് സുൽത്താൻ ബഹ്റൈനിലേക്ക് പോകുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളും വിവിധ സഹകരണ മേഖലകളും അവ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിപുലപ്പെടുത്തുന്നതിനുമുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യും. ഒമാനിൽ ചൂടുകാലം മാറി തണുപ്പിലേക്ക് നീങ്ങിത്തുടങ്ങിയതോടെ പുതിയ സീസണിലെ ശൈത്യകാല ക്യാമ്പിങ്ങിന് സ്വദേശികളും വിദേശികളും ഒരുങ്ങിക്കഴിഞ്ഞു. ക്യാമ്പിംഗ് ടെന്റുകളും മറ്റ് സാധനങ്ങളും വിപണിയിൽ സുലഭമായി തുടങ്ങി. നവംബറിൽ ആരംഭിക്കുന്ന സീസൺ ഏപ്രിൽ വരെ നീണ്ടുനിൽക്കും. ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് വ്യാപകമായി ആളുകൾ ക്യാമ്പിങ്ങിന് ഇറങ്ങുന്നത്. ഉയർന്ന പ്രദേശങ്ങളിലും മരുഭൂമിയിലും കടൽ തീരങ്ങളിലും റിസോർട്ടുകളോട് ചേർന്നൊരുക്കുന്ന സൈറ്റുകളിലുമെല്ലാമാണ് ക്യാമ്പിങ്ങിനായി കൂടുതൽ പേർ തിരഞ്ഞെടുക്കുന്നത്. മലമുകളിലെ ടെന്റുകൾക്കാണ് കൂടുതൽ പ്രിയം. രാജ്യത്തെ വാണിജ്യ കേന്ദ്രങ്ങൾ ദീപാവലി ആഘോഷത്തിന് സജ്ജമായി. മിക്ക സ്ഥലങ്ങളിലും അലങ്കാരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ദീപങ്ങളുടെ ഉത്സവത്തെ ഒമാനിലെ വാണിജ്യ മേഖലയും വരവേൽക്കുന്നു. പല സ്ഥലത്തും വിനോദങ്ങളും ആഘോഷങ്ങളും ആസ്വദിക്കാം. അതിശയകരമായ ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒമാനിൽ ജ്വല്ലറികളിലും വലിയ തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടത്. ഒമാൻ അസംസ്കൃത എണ്ണവില ഒറ്റ ദിവസം കൊണ്ട് $4.02 വർദ്ധിച്ചു. ബുധനാഴ്ച $85.74 ഒരു ബാരൽ എണ്ണവില. അന്താരാഷ്ട്ര വിപണിയിലും എണ്ണവില ഉയരുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസമായി ഒമാൻ എണ്ണവില താഴോട്ടായിരുന്നു. ബാരലിന് $100 കടന്നിരുന്ന എണ്ണവില കുറഞ്ഞ് $83 വരെ എത്തിയിരുന്നു. അന്താരാഷ്ട്ര മാർക്കറ്റിലെ നിരവധി കാരണങ്ങളാൽ എണ്ണവില ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. എന്നാൽ ലോകത്തിലെ പല രാജ്യങ്ങളിലും മാന്ദ്യവും പണപ്പെരുപ്പവും നിലനിൽക്കുന്നത് എണ്ണവിലയെ പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട്. റഷ്യ എണ്ണവിൽപ്പനയ്ക്ക് പുതിയ വിപണി കണ്ടെത്തുകയാണെങ്കിൽ എണ്ണവില കുറയാനും സാധ്യതയുണ്ട്. നിലവിൽ ചൈനയിലെ പകർച്ചവ്യാധി രോഗ നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തുന്നതാണ് എണ്ണയുടെ വില വർദ്ധിക്കാൻ പ്രധാന കാരണം. ചൈനയിലെ പല നഗരങ്ങളിലും ഇപ്പോഴും കോവിഡ് നിയന്ത്രണങ്ങളുണ്ട്. ചൈനയിലെ 13 ദശലക്ഷം പേർ താമസിക്കുന്ന സിയാൻ നഗരത്തിൽ ഇപ്പോഴും നിയന്ത്രണങ്ങളുണ്ട്. എന്നാൽ ചൈനയിലെ പകർച്ചവ്യാധി രോഗ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി എടുത്തുമാറ്റുമെന്ന് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ചൈന സന്ദർശിക്കുന്ന വിദേശികളുടെ ക്വാറന്റൈൻ 10 ദിവസത്തിൽ നിന്നും 7 ദിവസമായി ചുരുക്കാനും നീക്കമുണ്ട്. നിയന്ത്രണങ്ങളിൽ മാറ്റം വരുന്നതോടെ ചൈനയ്ക്ക് കൂടുതൽ എണ്ണ ആവശ്യമായി വരും. ഇത് എണ്ണവില ഇനിയും വർദ്ധിക്കാൻ കാരണമാകും.
റഷ്യ ദിവസവും 9.9 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. യൂറോപ്യൻ നിയന്ത്രണം നിലവിൽ വന്നതോടെ മാർക്കറ്റിൽ എണ്ണയുടെ വൻകുറവുണ്ട്. അതോടൊപ്പം ഒപെക് അംഗരാജ്യങ്ങളും സഖ്യരാജ്യങ്ങളും എണ്ണ ഉൽപ്പാദനം കുറയ്ക്കുന്നതും അന്താരാഷ്ട്ര മാർക്കറ്റിൽ എണ്ണവില ഇനിയും ഉയരാൻ കാരണമാക്കും. ഖത്തറിൽ ഭാഗിക സൂര്യഗ്രഹണം. ഒക്ടോബർ 25 ചൊവ്വാഴ്ച ഭാഗിക സൂര്യഗ്രഹണം കാണാൻ സാധിക്കുമെന്ന് ഖത്തർ കലണ്ടർ ഹൗസ് അറിയിച്ചു. ട്വിറ്ററിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈജിപ്തുകാർക്ക് കുവൈറ്റിൽ പ്രവേശിക്കാൻ അധിക ഫീസ്. കുവൈറ്റിൽ പ്രവേശിക്കാൻ ഈജിപ്തുകാർക്ക് അനുവദിക്കുന്ന ഏതിനം വിസകൾക്കും 9 കുവൈറ്റി ദിനാർ നൽകേണ്ടി വരുമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഈജിപ്തിൽ നിന്നും കുവൈറ്റിലേക്ക് വരുന്നവർക്ക് $30 എന്ന തോതിലാണ് പുതിയ ഫീസ് ബാധകമാക്കിയിരിക്കുന്നത്. ടൂറിസ്റ്റ് വിസിറ്റ് വിസകൾ ഉൾപ്പെടെ ഏതിനം വിസകളിലും കുവൈറ്റിൽ പ്രവേശിക്കുന്ന ഈജിപ്തുകാർക്ക് പുതിയ ഫീസ് ബാധകമാണ്. ഇത് സംബന്ധിച്ച് വിമാനത്താവളങ്ങളിലും കരാതിർത്തി പോസ്റ്റുകളിലും സേവനമനുഷ്ഠിക്കുന്ന സിവിൽ സൈനിക ഉദ്യോഗസ്ഥർക്ക് ആഭ്യന്തര മന്ത്രാലയം അറിയിപ്പ് നൽകിയിട്ടുണ്ട്. കുവൈറ്റിലേക്ക് പ്രവേശനാനുമതി നൽകുന്ന ഈജിപ്തുകാരിൽ നിന്നും 9 കുവൈറ്റി ദിനാർ എന്ന തോതിൽ ഈടാക്കണമെന്ന് ഉദ്യോഗസ്ഥർക്കയച്ച സർക്കുലറിൽ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഇത് ലംഘിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കുലറിൽ മുന്നറിയിപ്പ് നൽകുന്നു. ഡാർസേറ്റ് പാലം വാദിക്കബീറിലേക്കുള്ള പാതയിൽ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നു. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡ് ഭാഗികമായി അടച്ചിട്ടിരിക്കുകയാണ്. മസ്കറ്റ് നഗരസഭയുടെ നേതൃത്വത്തിലാണ് അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നത്. റോയൽ ഒമൻ പോലീസ് ട്രാഫിക് വിഭാഗവുമായി സഹകരിച്ച് പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. യാത്രക്കാർ ഗതാഗത നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. അതേസമയം നഗരത്തിലെ ഗതാഗതം എളുപ്പമാക്കുന്നതിനും റോഡ് സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും വിവിധ ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. വാരാന്ത്യങ്ങളിലാണ് മിക്ക സ്ഥലങ്ങളിലും നവീകരണം നടത്തുന്നത്. ഇത്തരം മേഖലകളിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് പോലീസും രംഗത്തുണ്ട്. മസ്കറ്റ് ഗവർണറേറ്റിലെ സീബ് വിലായത്തിൽ വാണിജ്യ സ്ഥാപനങ്ങളിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ വ്യാപക പരിശോധനകൾ നടക്കുന്നു. ആരോഗ്യ ശുചിത്വ മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിരുന്നു പരിശോധന. 3 കടകളിൽ നിയമലംഘനങ്ങളും കണ്ടെത്തി. 25 കിലോഗ്രാം ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. ബന്ധപ്പെട്ടവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പൊതുജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും നഗരസഭ കൂട്ടിച്ചേർത്തു. ദാഖ്ലിയ ഗവർണറേറ്റിലെ ഇസ്കി വിലായത്തിൽ നിന്നും കാണാതായ സ്ത്രീയെ കണ്ടെത്തിയെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. സമാന സംഭവവുമായി ബന്ധപ്പെട്ട് മുമ്പ് നടന്ന വാർത്തയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. വാർത്തകളും വിവരങ്ങളും ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്നും മാത്രമേ സ്വീകരിക്കാവൂ എന്ന് ആരോപി ആവശ്യപ്പെട്ടു. ഇസ്കിയിൽ നിന്നും ഈ മാസം 3 മുതലാണ് സ്വദേശി വനിതയെ കാണാതായത്. ഹമീദ ബിൻ ഹമൂദ് അൽ അമ്രി എന്ന 57-കാരിയെയാണ് കാണാതായിരിക്കുന്നത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.